ഹായ് ഫ്രണ്ട്സ്, ഹലോ, നമസ്കാരം. എന്താ സുഹൃത്തുക്കളെ, പാലാരിവട്ടം പാലം, പഞ്ചവടി പാലം എന്നൊക്കെ കേട്ടില്ല നമ്മള്? അതെ, അതാണ് പഞ്ചവടി പാലത്തിന്റെ ഒരു കോപ്പി റൈറ്റ് ആണ് അല്ലേ? അതെ, ഒരു കോപ്പിയാണ്. അതെ, 3 വർഷം നിക്കോളൂ. യൂസ് ആൻഡ് ത്രോ പാലമാണ്. 50 കോടി രൂപ മുടക്കണം. അതെ അതെ, സിനിമാ സെറ്റിൽ ഉണ്ടാക്കുന്ന പാലം ഇതിനേക്കാൾ ഉറപ്പുണ്ടാവും. അതെ, സിനിമാ സെറ്റ് വരെ സ്ട്രോങ് ആയിട്ട് പൊളിച്ചളയാൻ കഷ്ടപ്പെടണം. ഇത് പൊളിച്ചളയാനായിട്ട് വന്നൊന്ന് ചെറുതായിട്ട് മുട്ടിയപ്പോഴത്തേനും താനും താഴെ. അതിന്റെ രസം കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ കാണായിരുന്നു, ആ ഹിൽട്ടി വെച്ച് പാലം പൊളിക്കുന്നില്ലേ? അതെ, ഹിൽട്ടി വെറുതെ കേറി പോവാ, തൊട്ടാതെ ഇങ്ങനെ വെറുതെ. ഹിൽട്ടി ഒന്നും വേണ്ട, നല്ലൊരു ഹാമർ, ലേശം വെയിറ്റ് ഉള്ള ഒരു ഹാമർ എടുത്ത് അടിച്ചാല് കമ്പിയൊന്നും ഇല്ല. കമ്പിന്റെ ഒക്കെ നീ കോളം കാണണം, ഓരോ കോളം ഇത്ര വലുപ്പമുണ്ട്. അപ്പൊ എന്താ വെച്ചാ, ആ കമ്പിന്റെ ഉള്ളിൽ കൂടെ ചോർന്നങ്ങോട്ട് പോകും. ഇതിൽ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ നിങ്ങൾ അത് വെച്ചാണ് കളിക്കണത്, ഈ രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരും. ആ ജനങ്ങളെല്ലാം അതിൽ കൂടെ, എത്ര ജനങ്ങൾ ഒരു ദിവസം അതിൽ കൂടെ ട്രാവൽ ചെയ്യണത്, ആ പാലങ്ങാൻ ഇടിഞ്ഞൊളിഞ്ഞ് വീണാല് എത്ര മരണം സംഭവിക്കും. എനിക്ക് തോന്നുന്നു ആര് ഉത്തരവാദിത്തം പറയും. എനിക്ക് തോന്നുന്നില്ല ഈ മന്ത്രിമാരൊന്നും ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോകുന്നു. അവര് അവൻ ഡ്രൈവറോട് ഇടോ അങ്ങോട്ട് എടുക്കല്ലേ, പാലാണ് താഴെ കൂടെ എടുക്കുക, എന്നോട് ആര് പറഞ്ഞോ അങ്ങോട്ട് പോകാൻ. താഴെ പാലത്തിന്റെ അടിയിൽ കൂടെ വേറെ വഴി കിട്ടും. അതെ, പിന്നെ അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇത്രയും ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? അതുകൂടാതെ ഈ ജനങ്ങളുടെ ഇത്രയും, അങ്ങനെന്താ നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയരുത്, ജനങ്ങളെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. മന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇബ്രാഹിം മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞെന്താന്ന് വെച്ചാണെങ്കിൽ, പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നു കേട്ടോ അയാൾ, ആരും അറിയില്ല നിൽക്കണ്ട. പൊതുമരാമത്ത് മുൻ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാല്, എനിക്ക് ചട്ടി അല്ല സിമെന്റും ചട്ടീന്റെ കണക്കറിയില്ല, എനിക്ക് കുമ്മായം കൂട്ടാൻ അറിയില്ല എന്നൊക്കെയാണ്. എന്നാ പിന്നെ ഈ പണിക്ക് വരാതെ വേറെ പണിക്ക് പോയി കൂടെ. സഹോദര, ഞാനൊരു പൊതുമരാമത്തൊക്കെ ഏറ്റെടുക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളെ നാട്ടിലുള്ള മന്ത്രിമാർക്കൊന്നും യാതൊരു അറിവും. 25-30 പേഴ്സണൽ സ്റ്റാഫിനെ വെക്കണമെങ്കിൽ രണ്ടുപേരെങ്കിലും, രണ്ട് വളരെ ഈ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നാണ് ഇയാള് പറഞ്ഞതുപോലെ വല്ല സിമെന്റ് കൂട്ടിയാണെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? രണ്ട് മേസ്ത്രീനെ വെച്ചാ മതി, രണ്ട് വാർക്കപ്പണിക്കാരെ വെച്ചാലും മതി ആ സ്റ്റാഫില്. ഒരു റോഡ് പണിക്കാരനെ, ഒരു കോൺക്രീറ്റുകാരനെ വെച്ചാ പറയണം മതി. പ്രശ്നം തന്നില്ലേ ഇത്? എല്ലാം നിങ്ങളെ ശിങ്കിടികളെ വെച്ചു. ഏത് ജനങ്ങളുടെ നികുതി പണം വെച്ചു, ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുത്തു നിങ്ങൾ. എന്നിട്ട് എന്തായി? അന്ന് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, അന്ന് കെ ബി ഗണേഷ് കുമാർ ഇയാളെ കുറിച്ച് ഇയാളെ ഓഫീസിൽ നടക്കുന്ന മുഴുവൻ വൺ അഴിമതിയാന്ന് അന്ന് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് റെക്കോർഡാണ്, ഇപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പക്ഷെ അത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് നമ്മുടെ പാലത്തിലോട്ട് വരണമല്ല. ഇത് വരാൻ നിർത്ത്, ഈ ജനങ്ങളുടെ ഫണ്ട് വെച്ചിട്ട് ഇനി ആ പാലം പണിയാനായിട്ട് സമ്മതിക്കരുത്. ഈ മന്ത്രിമാരും അവരുടെ പാർട്ടിയും അവരെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ പാലം രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണം, സമ്മതിക്കരുത് ജനങ്ങൾ. ഈ ജനങ്ങളോട് പറയാനുള്ള എന്താ പറയാ, സുഹൃത്തുക്കളെ എല്ലാവരും അറിയാൻ വേണ്ടി ചോദിക്കാം, 50 കോടിയാണ് ഇത്, 50 crores ആണ് ജനങ്ങളെ പൈസ എടുത്തിട്ട് ഇവർ ഈ പാലം പണിതത്. എന്നിട്ടാണ് 3 വർഷം തികഞ്ഞില്ല, തികയുമ്പോഴത്തേക്കും ഈ പാലിടിഞ്ഞ് താഴെ വിള്ളൽ വീണു. വിജിലൻസിന്റെ അന്വേഷണം വന്നു, വിജിലൻസ് പറഞ്ഞു ഇത് പൊളിച്ചു മാറ്റണമെന്ന്. ഇനി നിങ്ങക്ക് ഒരു വല്ലാതെ സങ്കടകരമായ അവസ്ഥ അറിയോ, ഫ്രഷ് ആയിട്ട് ഒരു പാലം ഉണ്ടാക്കുന്നതിനേക്കാൾ പാടാണ് ഒരു പാലം പൊളിച്ച് പാലം പണിയാൻ. കാരണം ഇതിന്റെ ഡിമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോ വീണ്ടും പൈസ വേണം. അപ്പൊ ഇത് പൊളിച്ചു മാറ്റണമെങ്കിൽ ആരെ പൈസയാണ് വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്? പിന്നെ ഒരു വീട് പൊളിച്ചു പണിയുന്നതിനാണോ നല്ലത്, അതോ ഒരു വീട് ഫ്രഷ് ആയിട്ട് പണിയുന്നതാണോ നല്ലത്? വീട് ഫ്രഷ് ആയിട്ട് പണിയുന്നതാണ് ചെലവ് കുറവ്. പൊളിച്ചു പണിയണം, അതിന്റെ വേസ്റ്റ് അതിന്റെ അത് ഇത് എന്നായിട്ട് നന്നാവില്ല, എന്നായിട്ട് കറക്റ്റ് ആവില്ല. അവിടെ ഇവിടെയൊക്കെ ഏച്ചൂട്ടിയെ മോച്ചേക്കുന്ന പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയും തള്ളി നിൽക്കും. പണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലം ഇപ്പോഴും അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. സത്യം പറയാം, എന്റെ നാട്ടിലൊക്കെ നല്ല നല്ല ഉഷാറ് പാലം ഇപ്പോഴും ഉണ്ടായിരുന്നു. ഈ അടുത്താണ് പൊളിക്കാൻ പോകുന്നത്, കോരപ്പുഴ പാലം. എല്ലാവർക്കും അറിയുന്നല്ല, കോഴിക്കോട് കോരപ്പുഴ പാലം എന്ന് പറയും, ഫറൂഖ് പാലം, അങ്ങനെ ഒരുപാട് പാലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇപ്പൊ പൊളിക്കാൻ നോക്കിയിട്ട് പൊളിയാത്ത പാലങ്ങൾ, അത് ബോംബ് വെച്ചിട്ട് വരെ തകരുന്നില്ല. എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുന്ന, പൊളിക്കാൻ പോലും ബുദ്ധിമുട്ടിയ പാലങ്ങളുള്ള നമ്മുടെ നാട്ടില് ഈ ഒരു 3 കൊല്ലമാണ് ഇനി ഒരു പാലം. ഇത് ജനങ്ങളെല്ലാരും 2 ദിവസം കൊണ്ട് ഇത് മറന്നു കളയരുത്. പുതിയൊരു വാർത്ത വരുമ്പോ ഇത് മറന്നു കളയരുത്. ഇത് ജനങ്ങളെല്ലാരും പ്രതിഷേധിക്കണം. ജനങ്ങൾ പുറകില് അഴിമതിയിൽ പ്രവർത്തിച്ച എല്ലാരെയും
തുറങ്കലിലടക്കണം. രസകരമായിട്ട് ഒരു സത്യവും കൂടെ നിങ്ങളെ ഞാൻ ബോധിപ്പിക്കണം. നിങ്ങളറിയോ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒരുപോലെ കച്ച കെട്ടി ഇറങ്ങിക്കാ ജനങ്ങളെ പറ്റി അറിയണം. എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാണെങ്കിൽ, ഒരു പ്രൈമറി അന്വേഷണം നടക്കുന്നതിന് മുന്നേ വിജിലൻസ് അല്ല പിന്നെ ജി സുധാകരൻ തന്നെ നമ്മളെപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി എന്താ പറഞ്ഞതറിയോ, ഞാൻ ഇബ്രാഹിം കുഞ്ഞിനെ കുറ്റപ്പെടുത്താനില്ല, ഞാൻ പേഴ്സണലായിട്ട് അയാളെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയാൻ. എന്ത് അന്വേഷണമാണ് കഴിഞ്ഞത്? ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് എന്ത് അന്വേഷണമാണ് കഴിഞ്ഞത്? ഏത് അടിസ്ഥാനത്തിലാണ് ഇയാൾ പറഞ്ഞത്? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഇവരെല്ലാരും കച്ച കെട്ടി ഇറങ്ങിയിട്ടാണ്, ഒരാളും ഇതില് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ മറന്നു പോവാതെ വോട്ട് ചെയ്യുമ്പോ നോക്കി വോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ, എന്തെങ്കിലും ബാധ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാണെങ്കിൽ, നിങ്ങളെ പാർട്ടി ഫണ്ട് 50 ലക്ഷം, ഇനി 50 ലക്ഷം വേണ്ട, 50 കോടി അവതന്നെ എനിക്ക് മാറിപ്പോന്നുള്ളൂ, 50 കോടി നിങ്ങൾ എടുക്കാം. 50 കോടി വേണ്ട, യഥാർത്ഥത്തിൽ ഇതിന്റെ ചെലവ് വളരെ കുറവാണ്. നിങ്ങളെ നിങ്ങളെ പൈസ ആകുമ്പോൾ നിങ്ങൾ കൈക്കൂലി കൊടുക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ യഥാർത്ഥ ചെലവെടുത്തിട്ട് നിങ്ങൾ ആ പാലം നിർമ്മിച്ച് നൽകണം. അപ്പൊ നിങ്ങൾക്ക് അന്തസ് ഉണ്ടാവും, ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കും. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ പിന്നെ ഇതിന് പിഴവ് പറ്റിയാണെങ്കിൽ, അതായത് നിങ്ങൾ മന്ത്രിമാർക്ക് പിഴവ് പറ്റിയാണെങ്കിൽ, ആ പിഴവ് തീർക്കാൻ നിങ്ങളെ പണ്ടെടുത്ത് ചെയ്താൽ അസലാവും. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഓക്കെ.